പരിശുദ്ധ റമദാനിൽ യാത്ര പോകുമ്പോൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹിന്റെ പ്രവാചകരെ, എന്റെ ജീവിതം കൊണ്ട് അങ്ങേക്ക് വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പനിക്ക് തരണമെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുപോയി. കരഞ്ഞുപോയി, കണ്ണുനൂർ തുള്ളിയായിരുന്നു മറുപടി. റസൂലുള്ള പറഞ്ഞു, അയ്യുമായി ഇംറാത്തിൻ മാത്തത്ത് സൗജുഹാൻ ഹാറാലിൻ ദഹലത്തിൽ ജന്ന. ഒരു ഭർത്താവ് മരിച്ചു പിരിയുമ്പോൾ, ആ ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവ് അവളെ കുറിച്ച് സംതൃപ്തനാണെങ്കിൽ അക്കാരണത്താൽ അവൾക്ക് സ്വർഗം ലഭിക്കും. അപ്പോ നല്ല ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മുമ്പ് എപ്പോഴും ഭാര്യ നല്ല അണിഞ്ഞൊരുങ്ങി സംസാരിക്കുക. അതുപോലെ എപ്പോഴും കൊഞ്ചലിന്റെ സംസാരം ഭാര്യയും ഭർത്താവും കൊഞ്ചാ വേണ്ടിയാ കേട്ടോ. നല്ലോണം കൊഞ്ചണങ്ങൾ ചില ആണുങ്ങൾ ഇങ്ങനെ മസിൽ പിടിക്കും പാടില്ല. റസൂലിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹായുടെ കൂടെ തൊട്ടുകളിച്ച്, ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പെട്ട പള്ളിയിലെ ഖത്തീബ് അയാളെ പെണ്ണുങ്ങളോടെ തൊട്ടുകളിയും കിട്ടികളും കളിക്കും, നിങ്ങൾ കണ്ട അയാളെ നിങ്ങൾ നിമ്പർക്ക് കിട്ടും. നിങ്ങൾ പറയും അയാളെ കേട്ടോ, അയാൾക്ക് ശരിയില്ല, അയാൾക്ക് എന്തോ മെന്റല പറയേ. ഭാര്യന്റെ സന്തോഷത്തിന് ഭർത്താവ് അത്രത്തോളം ഉണ്ടാവണം, ഭാര്യയും ഭർത്താവും എഴുതി നിൽക്കണം, അല്ലേ? അതല്ലേ ഇസ്ലാമിന്റെ നിയമം. പക്ഷെ ചിലോര് മസിൽ പിടിക്കുക, ചിലോര് വിചാരം എന്താണോ തക്കുവ എന്ന് പറഞ്ഞാൽ മസിൽ പിടിക്കലാണ്. അറിയില്ല, വിവരമില്ല, ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റൂ? വിവരം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കൂല. ഓളടയിൽ ഞാൻ ചെറുതായി പോയി, എനിക്ക് ഓളടയിൽ ചെറുതാകാൻ, എന്റെ എല്ലാം ചെറുതായി കിട്ടും ഓളടയിൽ. ഞങ്ങൾക്കത് ബന്ധാകാര അല്ല, എന്താ ഓളടയിൽ നിന്ന് ഓയ്യോ അഞ്ചു ഓളിയടയിൽ എന്ത് മറഞ്ഞുള്ളത്? ഓളെ സ്നേഹിച്ചിട്ട് ഓൾക്ക് കൊതി തീരെ സ്നേഹം കൊടുത്ത് ഇഷ്ടം പോലെ, അതേമായി തന്നെ ഓളും കൊടുക്കട്ടെ ഇങ്ങോട്ട്. ചിലോര് കുറച്ച് വയസ്സായ ചില ആൾക്കാരോട് പറയാ, ചില പെണ്ണുങ്ങൾ ഭർത്താവിനോട് പറയും, ഇനി നിങ്ങൾ ഇവിടെ കെടുക്കണ്ടെന്ന് കൊലായി പോയി കിടന്നോളി. കാര്യമില്ല, ഓക്കെ. അപ്പൊ അയാള് എന്നാ ആയിക്കോട്ടെ പോവുകയാണ്, പോരുതേ അവസാന തർക്ക, പിന്നെ കറകയില, പിന്നെ കൊലായില് അത്തെ കറകയില. ഇത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാരുടെ ജീവിതം എന്ന ബഹുരസ. ആദ്യം തന്നെ മനുഷ്യർക്ക് മൂട്ടക്കും ഈച്ചക്കും കൊതുവിനും പോത്തിനും ഒക്കെ 60 വയസ്സുണ്ട് അല്ല. അപ്പോ മനുഷ്യന്മാർക്കത് ഇഷ്ടമായില്ല, കാരണം ബുദ്ധി കൂർമതയുള്ള ഉത്കൃഷ്ട ജീവിയായ മനുഷ്യർക്കും 60 വയസ്സ്, ബാക്കിയുള്ളവർക്ക് 60 വയസ്സ്. ശരിയല്ല, അള്ളാന്റെ തീരുമാനം ശരിയല്ല, ഉള്ളവർക്ക് മനുഷ്യർക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്ന. അപ്പൊ മറ്റു മൃഗങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ നമ്മളെ വയസ്സ് കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, മനുഷ്യന്മാർ കൂട്ടി കൊടുത്താളിയാണ്. അപ്പൊ ആരാദ്യം കൊടുക്കുക? അപ്പൊ കുതിര പറഞ്ഞ് ഞാൻ കൊടുത്ത 20 വയസ്സ്. അവിടുന്ന് തുടങ്ങും 20 വയസ്സ്. പിന്നെ ആര് പറഞ്ഞു? കഴുത പറഞ്ഞു 20 വയസ്സ്, ഞാൻ കൊടുത്തു. അപ്പൊ 40. പിന്നെ നായി പറഞ്ഞു ഞാൻ 20 വയസ്സ്. അപ്പൊ 60. പിന്നെ കൂമണ്ട കൂതാന് മുകളിനെ, ആ കൂമൻ പറഞ്ഞു 20 വയസ്സ്, ഞാനും കൊടുത്ത 80 വയസ്സായി. ഇനി അവിടെ കണ്ട. അപ്പൊ അങ്ങനെ നിന്നപ്പോ അവങ്ങൾ നോക്കി, കൊടുത്ത ആളുമായി തന്നെ മനുഷ്യൻ ആദ്യം കൊടുത്ത 20 വയസ്സാരാ കൊടുത്ത കുതിര? ആര് പറഞ്ഞാൽ കേൾക്കൂല, അതില്ലേ ചെറുപ്പക്കാര് കുട്ടന്മാര്, കുതിര ഒരു കുതിര പോകുമ്പോൾ ടക്ക് ടക്ക് നണ്ട നടന്നു പോവുക. ഓന്റെ ഷൂസും ബെൽട്ടും ഓന്റെ ജീൻസ് പാൻസും ചെറിയ കുപ്പായും അലാത്തിന്റെ വലിയ പാന്റും 24 സ്ഥലത്തും കണ്ടം കണ്ട കയറുകളും 150 പോക്കറ്റും കാൽമലും ബിരിയാണിമലും ഒക്കെ പോക്കറ്റും ഒക്കെ വെച്ചിട്ട് കുതിര പോകുമ്പോലെ പോവുക. പെണ്ണാണെങ്കിലോ അവളതങ്ങനെ അങ്ങനെ അങ്ങനെ കൈയൊക്കെ വീശി നടക്കുന്നു, ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നിട്ട് ഓരോരുത്തരെ തയ്ക്കും, ഇങ്ങനെ അങ്ങനെ തരിച്ചു ധരിച്ച് ഓരോ കുണ്ടന്മാരും പോകും. 20 വയസ്സ് വരെ ഒരു പെൺകുട്ടി ജീവിച്ചാൽ 20,000 ചെറുപ്പക്കാർ കേടും. ഓളെ സ്വഭാവ ദൂഷ്യങ്ങൾ ഇതൊക്കെ എന്റെ കണക്കാട്ടോ, 20,000 ഒന്നും റസൂലുള്ള പറഞ്ഞാലും ഞാൻ സ്വന്തം കണക്കെടുത്താ. കാരണങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികൾ എവിടെയെങ്കിലും ട്രെയിനിലിരിക്കുകയാണെങ്കിലും ബസ്സിലിരിക്കുകയാണെങ്കിലും ഒക്കെ ആണല്ലേ, ദീനില്ലാത്ത ആളുകൾ ചെയ്യാല്ല, നമ്മൾ കണ്ടനുഭവല്ലേ, അതാ പറഞ്ഞത്. അപ്പോ അത്തരം ഒരു സാഹചര്യം, അങ്ങനെ ഒരു കുതിര നടത്തുമ്പോലെ ഇറക്കുക. ആദ്യത്തെ വയസ്സ് 20 വയസ്സാരെ കൊടുത്ത കുതിര, 10-40 വയസ്സായ പാരാ വയസ്സ് കൊടുത്തത് കഴുത, 40 വയസ്സാകുമ്പോൾ പോലും കുടുംബ പ്രാരബ്ധമായി, ഒരു കയ്യിൽ പെൺകുട്ടി മറ്റേ കയ്യിൽ സഞ്ചി ബാഗ് പെട്ടി കഴുത പോകുമ്പോലെ പേറി നടക്കുക. 10-40 വയസ്സായി ഞാരാസ് 20 കൊടുത്ത് നായി അല്ലേ, ആ കൊലായി കുട്ടുണ്ട് കുറച്ചു കാണാം 60 വയസ്സ്.
കൊടുത്ത ആളമായി തന്നെ. പിന്നെ ആരാ കൊടുത്തത്? ഇരുപത്. ഇനി 60 മേലെ ജീവിക്കുകയാണെങ്കിൽ 80 ഉണ്ടെങ്കിൽ വല്യാപ്പ അല്ല വല്യാപ്പന്റെ ആപ്പ കൊലത്തിലായിട്ടുണ്ടാവും. അങ്ങനെ കൊലായിൽ വരെ കുത്തിരിക്കും. അപ്പൊ ഓരോരുത്തർ വന്നു വന്ന് ചോദിക്കും, നിങ്ങൾക്ക് രസമൊലാഷ്ടമാണ്, പൂളാണ്, പുട്ടാണ്, കാരണം ഭൂമനാ വയസ്സു. അപ്പോ ആദ്യത്തെ 20 കുതിര പോകും പോലെ പോയി, അടുത്ത വയസ്സ് 20 കഴുത പോകും പോലെ ജീവിച്ച്, പിറ്റത്തെ 20 കൊല്ലം നായിനെ പോലെ ജീവിച്ച്, പിറ്റത്തെ 20 കൊല്ലം കിട്ടിയാൽ കൂമനെ പോലും ജീവിച്ച് അവസാനം കബറിലേക്ക് പോകും. അങ്ങനല്ല മൂമിനാവൻ. മൂമിന് മൂമിന്റേതായ സാംസ്കാരിക ജീവിതത്തിന് മനോഹരമായ ഏറ്റവും ഉദാത്തവും ഉന്നതവുമായ ഒരു ജീവിതമാണ് ഇത്. സമാധാനം കിട്ടാനുള്ള ലോകാട്ടോ. സത്യം പറയാം, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ കൂടിയിട്ട് എന്തൊരു രസമുള്ള ജീവിതം കുടുംബജീവിതം. മരണം വരെ നിങ്ങൾ നിങ്ങളെ ഭാര്യയും നിങ്ങളെ മക്കളെയും സ്നേഹിച്ച് ഓള് നിങ്ങളിൽ സ്നേഹിച്ച് നടക്കുകയാണെങ്കിൽ സമാധാനല്ലേ. ഇതിപ്പോ എങ്ങനെ വെച്ചാൽ ഭർത്താവ് ഭാര്യയും കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭർത്താവ് നല്ല നോക്കും, വേറെ ഏതെങ്കിലും മണ്ണുകളുണ്ടോ. നിങ്ങളുണ്ടോ രണ്ട് ലോയക്കാരങ്ങോട്ട് പോവാണെങ്കിൽ എന്റെ പ്രതിനിധി കൈയുടിക്കും, രണ്ടാൾ കൈയുടിക്കൂ. ഇത് രണ്ടാളും ഭർത്താനം പറയും, ഓരോരുത്തരുടെ ഭാര്യമാരെ നോത്തു നോക്കിയിട്ടാണ്, ആറാം നമ്പർ നോക്കിയിട്ടില്ല ബലങ്ങനെ കൈയ്യൊടുക്കുക. എന്നിട്ട് ബന് വെള്ളം ഭർത്താവ് ഭാര്യനോട് പറയും, അബന്റെ ഭാര്യനോട് ഓനക്ക് മതിയായിരിക്കും, മറ്റേ ഭാര്യനോട് ഓനക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അൻ്റെ അങ്ങനെ വർത്താനം പറയാം. അതാണ് പ്രശ്നം. ഒരിക്കലും ഭാര്യയും ഭർത്താവും അന്യ പുരുഷന്മാരെ ശ്രദ്ധിക്കാൻ പാടില്ല. ശ്രദ്ധിച്ചോളൂ, കുടുംബജീവിതത്തിന്റെ ആസ്വാദത്തിന്റെ ഒരു ഭാഗം കൂടിയാണെന്ത്, നമ്മള് പുരുഷന്മാരാണ് അക്കാര്യത്തിൽ വളരെ മുമ്പ് പോവുക, പെണ്ണ് പിന്നെ ഉണ്ടോ. അതൊക്കെ ഇന്നത്തെ വിഷയങ്ങളിൽ വന്നിട്ടുണ്ടാവും, ചാറ്റിങ്ങും ചീറ്റിങ്ങും മൊബൈലും ഒക്കെ അല്ലേ. അപ്പൊ അതിലേക്കാണ് കിടക്കുന്നില്ല. അപ്പോ കുടുംബജീവിതത്തിന്റെ അസ്വാരസ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഈ ആൺകുട്ടി കല്യാണം കഴിഞ്ഞ 10-15 കൊല്ലം കല്യാണം കഴിഞ്ഞ ദിവസം പിന്നെങ്ങനെ ഓരോരുത്തരെ നോക്കുകയ്യ, അവനറിയുന്നില്ല തന്റെ ജീവിതം നരകത്തിലേക്ക് അടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ ആ ലൈനാനി രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകൾക്കൊരു വ്യഭിചാരമുണ്ട്. ആ വ്യഭിചാരം എന്നൊരു നോട്ടമാണ്. അന്യ പുരുഷന്മാരെ ശ്രദ്ധിക്കുന്നു പെണ്ണ്, അന്യ സ്ത്രീകളെ ശ്രദ്ധിക്കുന്നു പുരുഷൻ. അത് വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. കണ്ണുകൾ വ്യഭിചരിക്കും, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. കണ്ട പെണ്ണുങ്ങളെ മുഴുവൻ നോക്കാൻ പാടില്ല, കണ്ട ആണുങ്ങളെ മുഴുവൻ നോക്കാൻ പാടില്ല. ഇസ്ലാമിലെ നിയമമാണ്, ഇസ്ലാം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. ഇനി നോക്ക ഒരു നോട്ടം, ആ നെറു ലവ്വലു ലക്ക ഒരു നോട്ടം നിനക്കുള്ളതാ. അതിന്റെ ആണാണോ പെണ്ണാണോ, ആരുടെ മോളാണോ ആരുടെ ഭാര്യയാണ് അറിഞ്ഞു മതി. ഒന്നുള്ള ഒരു നോട്ട അനക്കുള്ളതാ. ഇനി ഒരു നോട്ട അനക്കുള്ള ആരുടെ ഒരു നോട്ട സുന്നത്തായിരിക്കണം. ചിലവരിയാക്കി ശരി, ഒരു നോട്ട സുന്നത്തുണ്ടോ? അങ്ങനല്ല പറഞ്ഞത്, തിടുക്കുള്ളോ. നമ്മളവിടെ ചെന്ന കുറെ പെണ്ണുങ്ങളുണ്ട്, അപ്പൊ ഒന്നിങ്ങനെ നോക്കി നമ്മളെ മോളെ നോക്കിയതാ. അപ്പൊ ലെക്ക നെളുറു സ്ഥാനീലേസ ലെക്ക, രണ്ടാമത്തെ നോട്ടം നനക്കുള്ളതല്ല. രണ്ടാമത്തെ നോട്ടത്തിലാണ് നെളുറു.